നമസ്കാരം. കടുവ കൂടുതൽ അപകടകാരിയാണോ? പ്രത്യേകിച്ച് മുറിവേറ്റ കടുവ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മമതാ ബാനർജി പറഞ്ഞു താൻ മുറിവേറ്റ കടുവയാണെന്ന്. തെരഞ്ഞെടുപ്പിന് ശേഷം മമതയുടെ ശൗര്യം വർദ്ധിച്ചെങ്കിലും മുറിവേറ്റത് ബിജെപിക്കായിരുന്നു. എന്തായാലും ബംഗാളിൽ ഇപ്പോൾ പരിക്കേറ്റ രണ്ട് മൃഗങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത്. അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ബംഗാളിൽ നടന്നത്. മമതയ്ക്ക് മുന്നിൽ തോൽക്കേണ്ടി വന്നത് രാഷ്ട്രീയ മഹാരഥന്മാരെ അലോസരപ്പെടുത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ശാരദ ചിട്ടിക്കേസുമായി ബന്ധപ്പെട്ട് തൃണമൂലിനെ കേന്ദ്രം വേട്ടയാടിയെങ്കിൽ നാരദ കേസുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ആക്രമണം തുടരുന്നത്. ആരും ഒരിഞ്ചു പോലും പിന്നോട്ട് പോകില്ലെന്ന വാശിയിൽ മമതയും തുനിഞ്ഞിറങ്ങിയതോടെ ബംഗാൾ അശാന്തിയിലേക്ക് നീങ്ങുകയാണ്. നാരദ കേസ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചൂടുപിടിച്ചത്. 2014 തെഹൽക്ക മാഗസിന് വേണ്ടി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനാണ് നാരദ. എന്നാൽ ഇത് പുറത്തു വന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാരദ ന്യൂസ് പോർട്ടലിലൂടെ ആയിരുന്നു. മലയാളിയായ മാത്യു സാമുവേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ ഇംബെക്സ് കൺസൾട്ടൻസി സൊല്യൂഷൻസ് എന്ന വ്യാജ കമ്പനിയുടെ പ്രതിനിധികളായി ഇവർ തൃണമൂൽ MLA മാരെയും MP മാരെയും സമീപിച്ചു. കമ്പനിക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്താൽ വൻ തുക കൈക്കൂലി വാഗ്ദാനം ചെയ്തതാണ് നേതാക്കളെ സമീപിച്ചത്. നോട്ടുകെട്ടുകൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നാരദ പുറത്തുവിട്ടു. നാരദ കൈക്കൂലിക്കേസിലെ 12 പ്രതികളിൽ മുഖ്യ പേരുകാരാണ് സുവേന്ദുവും BJP യുടെ ദേശീയ വൈസ് പ്രസിഡന്റും MLA യുമായ മുഗൾ റോയിയും. സംഭവം നടക്കുമ്പോൾ MP മാരായിരുന്ന ഇവർക്കുമെതിരെ നടപടിക്ക് അനുമതി തേടി രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കർക്കും CBI കത്ത് നൽകിയിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും ഇപ്പോഴും മൗനമാണ്. ഇതിനെതിരെ തൃണമൂൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പ്രതിഷേധം തെരുവിലേക്കിറങ്ങിയാൽ ബംഗാൾ വീണ്ടും കലുഷിതമാകും. ബംഗാളിൽ BJPക്ക് വെള്ളവും വളവും നൽകുന്നത് ഗവർണറാണെന്നാണ് പരക്ക വർത്തമാനം. മമതയുമായി നേരിട്ട് യുദ്ധം നടത്തുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഗവർണർ എന്നാണ് അവിടെ കേൾക്കുന്ന വർത്തമാനം. തൃണമൂൽ നേതാവ് കല്യാൺ ബാനർജി ഗവർണറെ വിശേഷിപ്പിച്ചത് പേപ്പെട്ടി എന്നാണ്. ബംഗാൾ ഭരിക്കാൻ മമതയെ BJP അനുവദിക്കുമോ? ബംഗാളിൽ രക്തവും വിയർപ്പും ഒഴുക്കിയ BJPക്ക് കിട്ടിയ തിരിച്ചടി താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. കേന്ദ്ര ഏജൻസികളെയും ഗവർണറെയും ഉപയോഗിച്ച് ഭരണം അസ്ഥിരപ്പെടുത്താനാണ് നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം. കൊൽക്കത്തയിൽ സമ്പൂർണ്ണ നിയമരാഹിത്യവും അരാജകത്വവുമാണ് കണ്ടത്. ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെയും ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെയും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ചിന്തിക്കണമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളിൽ, അതായത് ഗവർണറുടെ ഈ വാക്കുകളിൽ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ഏവർക്കും വായിച്ചെടുക്കാൻ കഴിയുമല്ലോ.